റീഅഷുറൻസ് നമ്മളെ എ എമ്മും പി എമ്മും എന്താന്ന് പഠിച്ചു. നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, രാത്രി 12 മണി തൊട്ട് ഉച്ചവരെയുള്ള 12 മണി വരെയുള്ള സമയമാണ് എ എം. രാത്രി 12 മണിക്കാണല്ലോ ഒരു ദിവസം തുടങ്ങുക, തലേ ദിവസത്തെ രാത്രി 12 മണിക്കാണ് ആ പിറ്റേ ദിവസം തുടങ്ങുക. അപ്പോൾ രാത്രി 12 മണി തൊട്ട് 12 മണി കഴിഞ്ഞാൽ 1 മണി 2 മണി 3 മണിയൊക്കെ നമ്മൾ രാത്രി കിടന്നുറങ്ങണ സമയമാണ്. ആ സമയം കഴിഞ്ഞ് ഉച്ച 12 മണി വരെ, അതാണ് എ എം. അതായത് ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് ഈ 12 മണി തൊട്ടാണ്, രാത്രി 12 മണി തൊട്ട്. 12 മണി കഴിഞ്ഞാൽ 1 മണി 2 മണി 3 മണി ഇതൊക്കെ രാത്രി തന്നെയാണ്, നമ്മൾ കിടന്നുറങ്ങുന്ന സമയമാണ്. 5 മണിക്ക് എണീക്കുന്നു, 6 മണിക്കൊക്കെയാണ് സൂര്യൻ ഉദിക്കുന്നത്. അപ്പം ഈ സമയമൊക്കെ ആ രാത്രിയിലത്തെ സമയം, പിന്നെ ഈ രാവിലത്തെ അതിരാവിലത്തെ സമയമൊക്കെ എ എമ്മിൽ പെടും. എ എം അത് കഴിഞ്ഞിട്ട് ഇതേ രാവിലെ 7 മണി 8 മണി 9 മണി പിന്നെ 10 മണി ഉച്ചയ്ക്കത്തെ 11 12 വരെ, അതാണ് എ എം. അതായത് രാത്രി 12 മണി തൊട്ട് ഉച്ച 12 മണി വരെ എ എം. അതായത് ഉച്ചയ്ക്ക് 12 മണി, ആ ഉച്ച 12 മണി തൊട്ട് 12 മണിക്ക് ഉച്ച, പിന്നെ 1 മണി ഉച്ച, 2 മണി ഉച്ച, 3 മണി 4 മണി ആകുമ്പോഴത്തേക്ക് വെയിലാകും. ആ 4 മണി 5 മണി 6 മണി 7 മണി ആകുമ്പോൾ രാത്രിയായി തുടങ്ങി, ഇരുട്ടായി തുടങ്ങി. പിന്നെ രാത്രി 8 9 10 ആ വരെയുള്ളതാണ് പി എം. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് രാത്രി 12 മണി വരെയുള്ള സമയമാണ് പി എം. അപ്പം എ എമ്മും പി എമ്മും മനസ്സിലുറപ്പിക്കുക. എ എം എന്താണ്? എ എം എന്ന് പറയുന്നത് എന്താണ്? രാത്രി 12 തൊട്ട് ഉച്ച വരെ 12 മണി വരെയുള്ള സമയമാണ് എ എം. ഇനി ഉച്ചയ്ക്കത്തെ 12 മണി തൊട്ട് ഉച്ച കഴിഞ്ഞ് പിന്നെ രാത്രി വരില്ലേ, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായ രാത്രിയിലത്തെ 12 മണി വരെയാണ് പി എം ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഒരാള് പിന്നെ 2 AM മരിച്ചു എന്ന് വിചാരിക്കും. 2 AM മരിച്ചു, അപ്പം ഏതായിരിക്കും സമയം? 2 AM ആണ്. രാത്രി 12 മണി, 1 മണി, 2 മണി, അതാണ് ഇതൊക്കെയാണ് എ എം വരെ. രാത്രിയിലത്തെ 2 മണി, അപ്പം രാത്രി 2 മണി എ എമ്മിനാണ് ആ വ്യക്തി മരിച്ചിട്ടുള്ളത്. ഇനി ഒരു ഒരു ഉണ്ണി ജനിച്ചത് 9 PM വിചാരിക്കുക. ഒരു ഉണ്ണി ജനിച്ചത് 9 PM, അപ്പം പി എം എപ്പോഴായിരിക്കും? എ എം എന്ന് പറഞ്ഞാൽ രാത്രിയിലത്തെ 1, 2, 3, 4 ഉച്ച വരെയുള്ളതാണ് എ എം. അപ്പം ഉച്ചയുള്ള സമയമല്ല പി എം എന്ന് പറയുമ്പോൾ 9 PM എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പം ഉച്ച കഴിഞ്ഞ് ഉച്ചക്കത്ത് 1 മണി 2 മണി 3 മണി 4 മണി 5 മണി ഒക്കെ കഴിഞ്ഞ് 6 7 8 രാത്രിയിലത്തെ 9 PM അപ്പോഴാണ് ആ ഉണ്ണി ജനിച്ചത്. അപ്പം എ എമ്മും പി എമ്മും നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മളുടെ ഈ ക്ലോക്കില് 12 വരെയുള്ള നമ്പേഴ്സാണ് സാധാരണ നമ്മുടെ ക്ലോക്കുകളിൽ കാണുന്നത്. അപ്പോൾ ഈ ചെറിയ സൂചി 1 മണി 2 മണി 3 മണി 4 മണി 5 മണി 6 മണി അങ്ങനെ പോയിട്ട് ഒരു ദിവസം തുടങ്ങുമ്പോൾ ഈ ചെറിയ സൂചിയെ നോക്കുക. വലിയ സൂചി എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്, ചെറിയ സൂചി മാത്രം നോക്കുക. ചെറിയ സൂചി രാത്രി 12 മണി ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. 1 മണി ആകുമ്പോൾ ചെറിയ സൂചി ഇങ്ങോട്ട് വരും, അപ്പോൾ 1 മണിക്കൂറ്. പിന്നെ 2 മണി ആകുമ്പോൾ ഇങ്ങോട്ട് വരും. അങ്ങനെ ചെറിയ സൂചി 1 മണിക്കൂറ് 2 മണിക്കൂറ് 3 4 5 6 7 8 9 10 11 12 ഉച്ച 12 മണി. അപ്പോൾ 12 മണിക്കൂർ ചെറിയ സൂചി സഞ്ചരിച്ചു ഉച്ച വരെ എ എം കഴിയണ വരെ. അത് കഴിഞ്ഞാൽ പിന്നെയും ഈ ചെറിയ സൂചി അപ്പോഴേക്കും ദിവസം കഴിഞ്ഞിട്ടില്ല, പകുതി ദിവസമായിട്ടുള്ളൂ. രാത്രി 12 തൊട്ട് ഉച്ച വരെ 12 വരെ പകുതി ദിവസമായിട്ടുള്ളൂ. ഇനി ഉച്ച കഴിഞ്ഞാൽ വീണ്ടും ഉച്ചയ്ക്ക് 1 മണി വീണ്ടും വരെയാണ്. 1 മണി 2 മണി 3 മണി 4 മണി 5 മണി വീണ്ടും രാത്രി 12 വരെ. അപ്പോഴാണ് ആ ദിവസം ഫുള്ളാവുക. അപ്പോൾ ഉച്ച വരെ രാത്രി 12 തൊട്ട് ഉച്ച വരെയുള്ള 12 പകുതി ദിവസം, അതായത് ഉച്ചയ്ക്കിൻ്റെ 12 തൊട്ട് വീണ്ടും അതേ ദിവസത്തെ രാത്രി 12 മണി വരെ അടുത്ത 12 മണിക്കൂറ്, അപ്പോഴാണ് ബാക്കി ഭാഗം പൂർത്തിയാവുന്നത്. അപ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് 24 hours ആണ്, 24 മണിക്കൂറാണ്. 24 ഇതിൽ രാത്രി 12 തൊട്ട് ഉച്ച വരെ 12 ആകുമ്പോൾ ചെറിയ സൂചിയാണ് മണിക്കൂർ കാണിക്കുന്നത്. മണിക്കൂർ മിനിറ്റ് അല്ല, മിനിറ്റ് ഇങ്ങനെ എപ്പോഴും കറങ്ങുന്നതാണ് വലിയ സൂചി. മണിക്കൂർ കാണിക്കുന്നത് ചെറിയ സൂചിയാണ്, അവേഴ്സ് കാണിക്കുന്നത്. അപ്പോൾ 12 മണിക്ക് തുടങ്ങി ചെറിയ സൂചി ഒന്നിലേക്ക് എത്തുമ്പോൾ 1 മണിക്കൂർ രാത്രി 1 മണിക്കൂർ 2 മണിക്കൂർ അങ്ങനെ ഉച്ച വരെ 12 മണിക്കൂർ. ഉച്ച വരെ, ഉച്ചയാകുമ്പോഴേക്ക് ഇന്നത്തെ ദിവസം കഴിയില്ല. ഇനി ഉച്ച കഴിഞ്ഞ് വീണ്ടും 1 മണി 2 മണി വീണ്ടും തുടങ്ങുകയാണ്. എന്നിട്ട് വീണ്ടും 12 ആകുമ്പോൾ ഇനി ഒരു 12 മണിക്കൂർ. അപ്പോൾ രാത്രി 12 തൊട്ട് ഉച്ച വരെ ഒരു 12 മണിക്കൂർ,
പിന്നെ ഉച്ച തൊട്ടുള്ള ഒരു മണി വീണ്ടും തുടങ്ങിയിട്ട് വീണ്ടും രാത്രി വരെ ഇനിയൊരു 12 മണിക്കൂർ. അപ്പൊ 12 പ്ലസ് 12 എത്രയാണ്? 24 മണിക്കൂറാണ് ഒരു ദിവസത്തിലുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച, ഇന്നത്തെ ദിവസം തുടങ്ങിയത് ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങി. ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങി തുടങ്ങിയിട്ട് ഉച്ചവരെയുള്ള 12, അപ്പൊ 12 മണിക്കൂർ. അതുകൊണ്ട് വീണ്ടും 1 മണി 2 മണി വീണ്ടും തുടങ്ങുകയാണ്. അപ്പൊ വീണ്ടും ഇനി ആ 1 മണി 2 മണി വീണ്ടും രാത്രി 12 മണി വരെ അവസാനിക്കും. അപ്പോ ഉച്ചവരെയുള്ള 12 മണിക്കൂർ പ്ലസ് ഇനി അവിടെ നിന്ന് തുടങ്ങിയിട്ട് രാത്രി വരെയുള്ള 12 മണിക്കൂർ. അപ്പൊ 12 പ്ലസ് 12 24 മണിക്കൂറാണ് ഒരു ദിവസത്തിലുള്ളത്. ഇപ്പൊ ഫ്രൈഡേ എന്നുള്ള ദിവസം കഴിയുന്നത് എപ്പോഴാണ്? തുടങ്ങിയിട്ടുള്ളത് ഇന്നലെ രാത്രി 12 മണിക്ക്. ഈ ഫ്രൈഡേ അവസാനിക്കുന്നത് ഇന്ന് രാത്രി 12 മണിക്കാണ്. അപ്പോ ഇന്നലെ രാത്രി 12 തൊട്ട് 1, 2, 3 തൊട്ട് ഉച്ചവരെയുള്ള 12 മണിക്കൂർ, പിന്നെ ഉച്ച തൊട്ടുള്ള വീണ്ടും 1, 2, 3 തൊട്ട് രാത്രി 12 വരെയുള്ള മണിക്കൂർ. അങ്ങനെ 12 പ്ലസ് 12 24 മണിക്കൂറാണ് ഒരു ദിവസത്തിലുള്ളത്. അപ്പൊ നമ്മുടെ ക്ലോക്കിൽ ആകെ 12 മണിക്കൂറുള്ളൂ. അപ്പൊ രാത്രി തുടങ്ങിയ ഉച്ചവരെയുള്ള 12, അത് കഴിഞ്ഞാൽ വീണ്ടും 1, 2 വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അടുത്ത 12. അപ്പൊ നമ്മുടെ സാധാരണ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ 12 hours കാണിക്കുന്ന ക്ലോക്കാണ്. 12 hours 12 മണിക്കൂർ വരെ കാണിക്കുന്ന ക്ലോക്കാണ് ഒരു ദിവസത്തിലെ. ആ ക്ലോക്കിൽ എങ്ങനെയാണ്? 12 വരെയായ പിന്നെ അടുത്ത 12 വരെ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ 12 hoursനെ മാത്രം കാണിക്കുന്ന ക്ലോക്കാണ്. ഇത് 2 റൗണ്ട് പൂർത്തിയാക്കണം ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഫുൾ. ഇനി ഈ റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ തന്നെ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ വേറൊരു ടൈപ്പ് ക്ലോക്ക് കണ്ടിട്ടുണ്ടാവും. അതിനെ 24 hours ക്ലോക്ക് എന്നാണ് പറയുക. 24 hours അതായത് നമ്മുടെ ക്ലോക്കിൽ രാത്രി 12 മണി തൊട്ട് ഉച്ച 12 മണി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ 1, 2 തന്നെയാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. പക്ഷേ ഈ 24 hours ക്ലോക്കിൽ അങ്ങനെയല്ല. ഉച്ച 12 മണി കഴിഞ്ഞാൽ പിന്നെ വരുന്നതിന് 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24 അങ്ങനെയാണ് കണക്കാക്കുക. ഉച്ചയ്ക്ക് ശേഷം വരുന്നത്, അതായത് ഉച്ചവരെ AM ആണല്ലോ, ഉച്ചവരെ AM, ഉച്ചയ്ക്ക് ശേഷമാണ് PM തുടങ്ങുക. അപ്പൊ ആ PM ഒക്കെ 12 കഴിഞ്ഞിട്ടുള്ള 13, 14, 15, 16 അങ്ങനെ വരും. അങ്ങനെ 24 എത്തും. നമ്മുടെ ഈ 12 hours ക്ലോക്കിൽ ഉച്ച വരെ 12, അടുത്ത രാത്രി വരെയുള്ള സമയത്തിന് വീണ്ടും 1, 2, 3 തന്നെയാണ് പിന്നെയുണ്ട്. പക്ഷെ 24 hours ക്ലോക്കിൽ അങ്ങനെയല്ല. ഉച്ച വരെയുള്ള 12 കഴിഞ്ഞ് പിന്നെ വരുന്ന 1, 13, 14, 15, 16, 17, 18 അങ്ങനെ എണ്ണി വരും. അതാണ് 24 hours ക്ലോക്ക്. അപ്പൊ ഇവിടെ നോക്കാം AM. AM എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം AM എന്താണ്? രാത്രി 12 മണി തൊട്ടുള്ള ആ സമയമാണ്. 12 മണിക്ക് മിഡ്നൈറ്റ് എന്ന് പറയാം. രാത്രി 12 മണിക്ക് നമ്മൾ 12 midnight എന്ന് പറയും. അപ്പൊ ആ മിഡ്നൈറ്റ് കഴിഞ്ഞാൽ, ഈ 12 midnight കഴിഞ്ഞാൽ 1 മണി, രാത്രി 1 മണി, ഇതൊക്കെ AM പെടും. രാത്രി 1 മണി, രാത്രി 2 മണി, 3 മണി, 4 മണി, ഇതൊക്കെ AM പെടും. അങ്ങനെ ഉച്ചവരെ AM ആണ് നമ്മള്. ഉച്ചവരെ 12 noon വരെ AM ആണ്. അത് 24 hours, 12 hours ക്ലോക്കാണ് നമ്മുടെ. 12 hours ക്ലോക്കില് ഈ രാവിലത്തെ 12 മണി വരെ ഉള്ളത് 1, 2, 3, 4 അങ്ങനെ തന്നെയാണ് എഴുതുക. 24 hours 1, 2, 3, 4 അങ്ങനെ 12 വരെ എഴുതുക. കാരണം എന്താണ്? തുടങ്ങുന്നത് 1 മണി തൊട്ടാണ് എഴുതുന്നു. ഉച്ചവരെയുള്ള സമയം അത് 12 hoursിലും 24 hoursിലും ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇനി ഉച്ച കഴിഞ്ഞാൽ, ഉച്ച കഴിഞ്ഞ് 12 മണി noon, അതായത് noon കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സാധാ 12 hours ക്ലോക്കിൽ വീണ്ടും 1 മണി 2 മണി എന്നാണ് വീണ്ടും ഉച്ചയ്ക്ക് ശേഷം 12 മണി കഴിഞ്ഞാൽ തുടങ്ങുക. പക്ഷെ 24 hours ക്ലോക്കിൽ ഉച്ചയ്ക്കത്തെ 1 മണി 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24 24 ആകുമ്പോൾ എന്തായി? 12 midnight ആ ദിവസം കഴിഞ്ഞു. ഇത്രയും മനസ്സിലാക്കുന്നുണ്ടോ? നമ്മുടെ 12 hoursിൽ ഉച്ച വരെ കഴിഞ്ഞാൽ അടുത്ത ഉച്ച തൊട്ടുള്ള അടുത്ത രാത്രി വരെയുള്ള 12, പിന്നെ ഈ 1, 2, 3 എന്നിങ്ങനെ നമ്മൾ പറയാം. അത് AM PM ആക്കിയിട്ട് മാറ്റും. ഉച്ച വരെയുള്ളതിന് നമ്മൾ AMൽ പറയും. സെയിം നമ്പേഴ്സ് തന്നെ അത് AM എന്ന് പറയും. ഉച്ച വരെ ഉള്ളത്, ഉച്ചയ്ക്ക് ശേഷമുള്ളത് ഈ സെയിം നമ്പേഴ്സിന് PM. AM ഉം PM ഉം നോക്കിയിട്ടാണ് നമ്മൾ അത് ഉച്ച വരെ ഉള്ളതാണോ അതോ വൈകുന്നേരത്തെ സംഭവമാണോ നമ്മൾ AM ഉം PM ഉം ആണ് വ്യത്യാസം. AM PM ലാണ് ആ വ്യത്യാസം കാണിക്കുക.
12 hours clock കളിൽ AM PM വെച്ചിട്ടാണ് സമയത്തിന്റെ വ്യത്യാസം കാണുക. പക്ഷെ 24 hours clock അങ്ങനെ AM PM പറയേണ്ട ആവശ്യമില്ല. ഉച്ച വരുന്നത് കറക്റ്റ് 12 വരെ, ഉച്ചയ്ക്ക് ശേഷം വരുന്നത് 12 കഴിഞ്ഞാൽ 13, 14, 15 അങ്ങനെ 24 വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് വരും. അപ്പൊ അവിടെ പി എം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. 12 കഴിഞ്ഞ് 13 ആയാൽ ഉച്ച തൊട്ടുള്ളത് തുടങ്ങി, 12 വരെ കാലത്ത് വരെ ഉള്ളത്, അത് കഴിഞ്ഞാൽ ഉച്ച തൊട്ടുള്ളത് 13, 14. അപ്പൊ ഇവിടെ പി എം എന്ന് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ഇവിടെ പി എം എന്ന് പറയണം, മനസ്സിലായ? കാരണം ഉച്ച 12 കഴിഞ്ഞാൽ വീണ്ടും അവിടെ 1, 2 തന്നെയാണ് അടുത്ത ക്ലോക്കിൽ തുടങ്ങുക. അപ്പൊ അവിടെ പി എം എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാവുക. ഇവിടെ അങ്ങനെ പി എം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ 1 മണിക്ക് ഇവിടെ 13 എന്ന് പറയാം. 12 കഴിഞ്ഞാൽ 12 മണി കഴിഞ്ഞാൽ ഉച്ച 12 കഴിഞ്ഞാൽ പിന്നെ നേരെ 13 കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ് 24 മണിക്കൂർ. അവിടെ പിന്നെ പി എമ്മിന്റെ ആവശ്യമില്ല. 12 കഴിഞ്ഞാൽ 13, 14, 15 അങ്ങനെ വരും. ഇവിടെ AM PM ആയിട്ട് നമ്മൾ കാണിക്കുന്നു. അപ്പൊ റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ എയർപോർട്ടിലൊക്കെ 24 hours clockലാണ് സമയം. എയർലൈൻസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയാണ് സമയം കാണിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് അവിടെ ഈ 24 hours clockന്റെ സമയം വരും, എന്നിട്ട് അതിനെ നമ്മള് നമ്മുടെ 12 hours clockലേക്ക് മാറ്റാൻ പറയും. ഇനി 12 hours clockന്റെ സമയം വരും, എന്നിട്ട് 24 hours clockലേക്ക് മാറ്റാൻ പറയും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി ഈ 00 ഇട്ടിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടെയൊക്കെ മിനിറ്റ് എഴുതേണ്ടത്. ഇപ്പൊ ടീച്ചർ കൂടെ മിനിറ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഇവിടെ മിനിറ്റ് എഴുതുക, കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ മിനിറ്റ് ഒന്നും എഴുതിയിട്ടില്ല. മിനിറ്റിന്റെ അവിടെയൊക്കെ ഇങ്ങനെ 0 ഇട്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഇതിന്റെ അർത്ഥം എന്താണ്? 22, 10 മണി, രാത്രി 10 മണിയാണ്. രാത്രി അതായത് ഉച്ചക്കലത്തെ 1 മണിക്ക് 13, ഉച്ചക്കലത്തെ 2 മണിക്ക് 14, ഉച്ചക്കലത്തെ 3 മണി 15, ഉച്ചക്കലത്തെ ഉച്ച കഴിഞ്ഞിട്ട് 4 മണി 16, 5 മണിക്ക് 17, 6 വൈകുന്നേരം 6 o'clock 18, രാത്രി 7 o'clock 19, 8 രാത്രി 8 20, രാത്രി 9 21, രാത്രി 10 22, രാത്രി 11 23, മിഡ് നൈറ്റ് 24. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ 10 എന്നുള്ളവിടെ ഇവിടെ ആയിട്ടിരിക്കുന്ന ഇവിടെ നിന്ന് മിനിറ്റ് ഇല്ല. ഇവിടെ 10 മണി 22, അതായത് 10 മണി, രാത്രി 10 മണി. ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മിനിറ്റ് 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്, അല്ലെങ്കിൽ 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് എന്നൊക്കെ ഇവിടെ എഴുതാം. ഇതവിടെ എഴുതിയിരിക്കുന്നു 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. അപ്പൊ അതിന് ഇവിടെ എഴുതുമ്പോൾ ഈ 22 അവിടെ ഇവിടെ 15 എന്ന് എഴുതാം. ഇതിപ്പോ നിങ്ങൾ ഇനി 0 കാണുമ്പോൾ എന്താന്ന് വിചാരിക്കേണ്ട, അത് മിനിറ്റ് എഴുതേണ്ട സ്ഥലങ്ങളാണ് ഈ 00. മിനിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ മിനിറ്റ് എഴുതണം, ഈ 00 അവിടെ മിനിറ്റ് എഴുതണം, അത്രയേ ഉള്ളൂ. അപ്പൊ 12 hours clockഉം 24 hours clockഉം. ഓക്കെ.